Hello friends, welcome back to Bin Sample. In this dish, Chemmeen Pola and the Valare Elpatil and the Tayarakam, and the Tayarakam and the Nokam. This is the preparation of the Padana number of prawns in a gesture of pretty way which you work a trail, cooker and glory whistle which you work a upamatri titulo. ഒരു തവ ചൂടാക്കി അതിലേക്ക് ഒലിവ് ഓയിൽ ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കൊത്തിയരിഞ്ഞ് വെച്ച ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് ഒന്ന് വാട്ടിയെടുക്കാം അതിനുശേഷം നമ്മൾ അതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്ത് ഇതൊന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്കുള്ള ഓയിൽ എന്ന് പറയുന്നത് കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കാൻ പാടില്ല മറ്റേത് ഓയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഈ ഉള്ളി ഒന്ന് വാടി വന്നിട്ടുണ്ട് ഈ വാടി ഉള്ളിയിലേക്കാണ് നമ്മളുടെ വേവിച്ച് വെച്ച ഉപ്പിട്ട് വേവിച്ച് വെച്ച പ്രോൺസ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി അതിലേക്ക് മസാല പൗഡേഴ്സായ മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഗരം മസാല ഇത്രയും ഓരോ ടീസ്പൂൺ വീതം മാത്രമേ ചേർത്തിട്ടുള്ളൂ അത്രയും ചേർത്ത് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കാം മിക്സ് ചെയ്തെടുക്കാം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കൊത്തിയരിഞ്ഞ് വെച്ച മല്ലിയിലയും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നമ്മുടെ ഫില്ലിങ്ങിലുള്ള ഇൻഗ്രീഡിയൻസ് റെഡിയായി ഇത് ജസ്റ്റ് എല്ലാം കൂടി ഒന്ന് മിക്സാവുന്ന വരെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് നിങ്ങൾക്ക് മാറ്റിവെക്കാം ഇപ്പോൾ ഇവിടെ ഞാൻ ഫില്ലിംഗ് റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇപ്പോഴേക്കുള്ള ബാറ്റർ തയ്യാറാക്കാം ഇതിനു വേണ്ടി 2 കപ്പ് മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ 1 കപ്പ് പാലും 1.5 കപ്പിൽ കുറവ് പാലും കൂടെ അതായത് 1.5 കപ്പിൻ്റെ അടുത്ത് പാലും 2 മുട്ടയും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കുറച്ച് കുരുമുളക് പൊടി ആ പാലിൻ്റെ പച്ച ഫ്ലേവർ മുട്ടയുടെയും പച്ച ഫ്ലേവർ മാറാൻ വേണ്ടിയിട്ടാണ് കുരുമുളക് പൊടി ചേർത്ത് അടിച്ചെടുത്തത് ഇപ്പോൾ ഇത് കുറച്ച് തിക്ക് കൺസിസ്റ്റൻസിയാണ് ഞാനിപ്പോൾ ഇത്രയും സാധനങ്ങൾ ചേർത്ത് അടിച്ചെടുത്തപ്പം അപ്പോൾ അതിലേക്ക് നമ്മൾ ചെമ്മീൻ വേവിച്ച കുറച്ച് സ്റ്റോക്ക് ചേർത്ത് കൊടുത്ത് ഒരു ബാറ്ററാക്കി ഇതാണ് കറക്റ്റ് കൺസിസ്റ്റൻസി ഈ കൺസിസ്റ്റൻസിയിൽ അടിച്ചെടുക്കണം നമുക്ക് ഒഴിക്കാൻ പറ്റുന്ന കൺസിസ്റ്റൻസി ആയിരിക്കണം ഇത് ഒരു തവ ചൂടാക്കി അതിൻ്റെ മുകളിൽ വേറൊരു ഫ്രൈ പാൻ വെച്ച് അത് എണ്ണ പുരട്ടിയിട്ട് അതിലേക്ക് പകുതി ബാറ്റർ ചേർത്ത് കൊടുത്ത് വേവിച്ചെടുക്കാം പകുതി ബാറ്റർ നമ്മളിപ്പോൾ ഒഴിച്ചിട്ടുള്ളൂ ഇത് അടച്ചു വെച്ചിട്ട് ഒരു 2-3 മിനിറ്റോളം കുക്ക് ചെയ്തെടുക്കാം അടിയൊന്ന് സെറ്റാവുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്ക് നമ്മളുടെ തയ്യാറാക്കി വെച്ച ഫില്ലിംഗ് ചെമ്മീൻ ഫില്ലിംഗ് ആണ് ചേർത്ത് കൊടുക്കുന്നത് ചെമ്മീൻ ഫില്ലിംഗ് ഞാൻ വളരെ സിമ്പിളായിട്ടാണ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് എന്ത് വ്യത്യാസങ്ങൾ വേണമെങ്കിലും വരുത്തിയിട്ടും ചെയ്യാം ഇത് നടുവിൽ മാത്രമേ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ സൈഡിലേക്ക് ഫില്ലിംഗ് ഇട്ട് കൊടുക്കരുത് അപ്പോൾ പോളയുടെ സൈഡ് കറക്റ്റായി വരില്ല ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ചീസ് ഇത് വെറും ഓപ്ഷണലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മാത്രം മതി ജസ്റ്റ് എൻ്റെ കയ്യിൽ കുറച്ച് ചീസ് ബാക്കി ഉണ്ടായിരുന്നു ഞാൻ ചേർത്ത് കൊടുത്തതാണ് ഇനി അതിൻ്റെ മുകളിൽ നമ്മളുടെ ബാക്കി ബാറ്റർ സൈഡിലൂടെ ഒഴിച്ചതിന് ശേഷം മാത്രം നടുവിലേക്ക് ഒഴിച്ചാൽ മതി അപ്പോഴേ കറക്റ്റ് സൈഡൊക്കെ സെറ്റായി വരുള്ളൂ ഇതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയില കൂടി വിതറി കൊടുക്കണം അതിനുശേഷം ഒരു 20 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം ഇപ്പം നമ്മളുടെ ചെമ്മീൻ പോള റെഡി ആയിട്ടുണ്ട് ഇത് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാവുന്നതാണ് ഇത് കുക്ക് ചെയ്യാനാണ് ടൈം എടുക്കുന്നുള്ളൂ പ്രിപ്പറേഷൻ വളരെ സിമ്പിളാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ഈ സബ്സ്ക്രൈബ് എന്ന ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുതേ